കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് നാദിർ ഷാ ഒരു സിനിമയുണ്ടാക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടത് നിങ്ങൾക്കറിയാം. ഈശോ എന്ന ടൈറ്റിൽ കൊടുത്തു, എന്നിട്ടത് നോട്ട് ഫ്രം ദി ബൈബിൾ എന്ന് കൂടി ചേർത്ത് കൊടുത്തു, പിന്നെ നോട്ട് ഫ്രം ദി ബൈബിൾ എന്നുള്ളത് മാറ്റിക്കൊടുത്തു. താൻ എന്തായാലും ഈശോ എന്ന സിനിമ നിർമ്മിച്ചിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഈശോ എന്ന പേരുപയോഗിക്കുന്നതിന് എതിരെ ഉള്ള ഗവൺമെൻറ് ഓർഡർ കിട്ടി, ഈശോ എന്ന പേരുപയോഗിക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ അതിനെതിരായിട്ട് കാസ എന്ന ക്രിസ്ത്യൻ സംഘടന ഏതാണ്ട് ഒരു വർഷം മുമ്പ് നടന്ന മുഹമ്മദ് എന്ന് പറയുന്ന ബംഗ്ലാദേശി 6 വയസ്സുകാരി ഡിബ്രൂഗഡിൽ വെച്ചിട്ട് ക്രൂരമായിട്ട് ലൈംഗികമായി പീഡിപ്പിച്ചതിനെ എടുത്ത് കാസ എന്ന ക്രിസ്ത്യൻ സംഘടന ഒരു സിനിമ മുഹമ്മദ് ദി പോക്സോ ക്രിമിനൽ എന്ന് പറഞ്ഞിട്ട് ഇറക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ പരിണിതഫലം എന്തായിരിക്കുമെന്ന് ചിലർക്ക് വേണമെങ്കിൽ ഊഹിക്കാം. ഏതായാലും ഇതൊന്നുമല്ല നമ്മളുടെ വിഷയം. ഈ ഈശോ എന്ന സിനിമയ്ക്കെതിരെ ക്രിസ്ത്യാനികൾ പ്രതികരിച്ചു. പക്ഷേ ഒരു കാര്യം വളരെ വളരെ ഉറപ്പാണ്, വളരെ സിമ്പിളായിട്ടാണ് അവർ പ്രതികരിച്ചത്. വളരെ ശക്തമായിട്ടുള്ള പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല, നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് അവർ സാധാരണ രീതിയിൽ ഇങ്ങനെയൊന്നും പ്രതികരിക്കാറില്ല. പക്ഷേ ആരോ കുറച്ച് പേര് പ്രതികരിച്ചു. പ്രത്യേകിച്ച് ഒരു മുസ്ലിം അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കുന്നതിലാണ്. അതിന് പനവേലച്ചൻ പറയുന്നുണ്ട്, ഈ മാ യൗ എന്ന സിനിമ ഉണ്ടാക്കിയപ്പോഴും അതുപോലെ തന്നെ മറ്റ് കുറേ സിനിമകളൊക്കെ ഉണ്ടാക്കിയപ്പോഴും അപ്പോഴൊന്നും പ്രതികരിക്കാത്ത, അതൊക്കെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ടായ ഈ ക്രൈസ്തവ സഭ എന്തിനാണ് ഇങ്ങനെ പ്രതികരിച്ചത്? നമ്മൾ ഈ ഒരു പേരിലൂടെ പ്രതികരിച്ച സിനിമയിലേക്ക് പോകുന്നതിന് പകരം നമ്മൾ കർത്താവിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതല്ലേ നല്ലത്? വളരെ ശക്തമായ രീതിയിൽ പനവേലച്ചൻ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഒരു വരി കൂടി പറഞ്ഞു. എന്താ പറഞ്ഞതറിയാമോ? അങ്ങനെ നമുക്ക് ക്രിസംഘി എന്നൊരു പേര് കിട്ടി എന്ന് പറഞ്ഞു. അതായത് ക്രിസ്ത്യൻ സംഘി എന്ന പേര് കിട്ടിയത്. അത് അദ്ദേഹം നെഗറ്റീവ് അർത്ഥത്തിലാണ് ആ വരികൾ മുഴുവനും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പനവേലച്ചനോട് പറയാനുള്ളത്, പനവേലച്ചോ, നിങ്ങൾ പ്രതികരിച്ചത് ഈശോ എന്ന് പറയുന്ന ഒരു സിനിമയുടെ പേരിട്ടപ്പോഴല്ലേ? ഇതിനു മുമ്പ് നിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. 6ാം തിരുമുറിവ് എന്ന് പറയുന്ന സിനിമയ്ക്ക്, നാടകത്തിനെതിരെ എന്താ പ്രതികരിച്ചിരിക്കുന്നത്? കേരളം കത്തുന്ന രീതിയിൽ പ്രതികരിച്ചതാണ്. മാത്രമല്ല 12 ദിവസം കർണാടകയിലെ സ്കൂള് പൂട്ടിച്ചു. നിങ്ങൾ എന്താ കാര്യം അറിയാമോ? ഈശോയുടെ അഥവാ യേശു ക്രിസ്തുവിൻ്റെ അച്ഛൻ ജോസഫാണ് എന്ന് പറഞ്ഞതിന് ഒരു പുസ്തകത്തിലുണ്ടായിരുന്നു, 6ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ. യേശു ക്രിസ്തുവിൻ്റെ അച്ഛൻ ജോസഫല്ല, പിന്നെ എന്തിനാണോ ജോസഫിനെ പുണ്യവാളനാക്കിയത്? അല്ല, യേശു ക്രിസ്തു പിതൃശൂന്യനാണ്, ദൈവം കന്യാമറിയത്തിൽ ഗർഭമുണ്ടാക്കി. അതെങ്ങനെയാണെന്നും കൂടി ഒന്ന് പനവേലച്ചൻ വിവരിച്ചാൽ നന്നാകുമായിരുന്നു. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ ദൈവം ആരാൻ്റെ ഭാര്യയിൽ എങ്ങനെയാണ് ഗർഭം ഉണ്ടാക്കിയത് എന്നും കൂടി വിവരിക്കണം. 21ാം നൂറ്റാണ്ടിലെ വിവരണമാണല്ലോ, 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണല്ലോ ഇത്. ഏതായാലും അങ്ങനെ നിങ്ങൾ പ്രതികരിക്കാതെ ഒന്നും ഇരുന്നിട്ടില്ല, വേണ്ട സ്ഥലത്തെല്ലാം പ്രതികരിക്കുന്നുണ്ട്. പിന്നെ സംഘികൾ പ്രതികരിച്ചിട്ടുണ്ട്. നിലയ്ക്കൽ പള്ളി മാറ്റുന്നതിൽ സംഘികൾ പ്രതികരിച്ച് വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആറന്മുളയപ്പൻ്റെ പള്ളിയോടം പോകുന്ന സ്ഥലത്തെ മരാമൺ കൺവെൻഷന് വേണ്ടി പമ്പയിലെ ആ നദി തന്നെ മുക്കിയ നിങ്ങളെ കൊണ്ട് ആ കല്ല് കരിങ്കല്ല് കെട്ടിയത് പൊട്ടിച്ച് അവിടെ നിന്ന് മാറ്റി ആ മരാമൺ കൺവെൻഷനിലെ പമ്പ തീരം തിരിച്ചെടുക്കാൻ സംഘികൾ പ്രവർത്തിച്ച് വിജയിച്ചിട്ടുണ്ട്. അതുപോലെ പണ്ട് ഇവിടെ പോപ്പ് വന്നപ്പോൾ കന്യാകുമാരിയിൽ ശംഖുമുഖത്ത് പോപ്പിന് വേണ്ടിയിട്ട് ഒരു വലിയ പോഡിയം ഉണ്ടാക്കി പ്രസംഗിക്കാനായിട്ട് വെച്ചത് അത് ഒരിക്കലും പുളിക്കണ്ട എന്ന് കരുണാകരൻ എന്ന മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴത്തേക്കും സംഘികൾ ഇറങ്ങി ചെങ്കോട്ടുകോണം സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ഇറങ്ങിയിട്ട് അത് പുളിപ്പിച്ചിട്ടുണ്ട്. സംഘികൾ ഇറങ്ങിയതിലെല്ലാം സംഘികൾ നേടിയിട്ടുണ്ട്. ഇത് നിലയ്ക്കൽ പള്ളിയാണെങ്കിലും ശരി, മരാമൺ കൺവെൻഷൻ്റെ ഇതാണെങ്കിലും ശരി, പോപ്പിൻ്റെ കാര്യമാണെങ്കിലും ശരി, കോപ്പിൻ്റെ കാര്യമാണെങ്കിലും ശരി. പിന്നെ അതുമാതിരി അല്ല, നിങ്ങളെ ഇറങ്ങി പുറപ്പെട്ടത് ഒന്നും ശരിയാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല.
സംഘികളെ 96 വർഷം പ്രവർത്തിച്ച പനവേൽ അച്ചോ ഒരു പ്രധാനമന്ത്രിയെ ഉണ്ടാക്കി. നിങ്ങൾ ഉണ്ടാക്കിയത് കർദിനാളിനെയാണ്, 100 കോടി മുക്കിയ കർദിനാളിനെ ഉണ്ടാക്കി. കന്യാസ്ത്രീകളെ പിഴപ്പിച്ച ജലന്ധർ ബിഷപ്പിനെ ഉണ്ടാക്കി. അമ്മയെ ഒഴിച്ച് ബാക്കി എല്ലാ സ്ത്രീകളെയും ഉപയോഗിച്ച വില്യത്തിനെ ഉണ്ടാക്കിയില്ലേ പനവേലച്ചോ? എന്തിനെ ഈ കോട്ടൂരിനെ ഇങ്ങനെ തൂക്കിക്കൊല്ലാൻ ജീവപര്യന്തത്തിന് ശിക്ഷിച്ചത്? അത്രയും അധികം തിന്മകൾ ചെയ്തതിന്. യോഹന്നാൻ എന്ന അച്ഛൻ്റെ 15,000 കോടി എങ്ങനെയാണ് ഉണ്ടായത്? സംഘികൾ ഉണ്ടാക്കിയതാ? അല്ല, സംഘി ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയതാ? മറ്റേ ദിനകരൻ എന്ന് പറയുന്ന ആളുടെ സ്വത്ത് എത്രയാണ്? ഇവരുടെയൊക്കെ സ്വത്ത് എത്രയാണ്? ദൈവത്തിൻ്റെ പേരിലും കുഞ്ഞാടുകളുടെ പേരിലും. അപ്പോൾ സംഘികളെ നേരത്തെ ക്രിസംഘി എന്ന പേര് നിങ്ങൾ അഭിമാനത്തോടുകൂടി ഓർത്തില്ലെങ്കിലും വിരോധമില്ല. ഇന്നത്തെ പ്രധാനമന്ത്രി പക്കാ സംഘിയാണ് പനവേലച്ചോ. ഇന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് പക്കാ സംഘിയാണ്, ഹിന്ദു സംഘിയാണ്. ഇന്നത്തെ ലോക്സഭാ സ്പീക്കറും വൈസ് പ്രസിഡന്റും അതും സംഘി തന്നെയാണ്. പക്ക വിഷ്ണു ദാൽമിയായോ ഏത് ദാൽമിയാണെങ്കിലും പക്ക സംഘി തന്നെയാണ്. വൈസ് പ്രസിഡന്റും സംഘി തന്നെയാണ്. 18 ഗവർണർമാർ സംഘികളാണ്. ഏതാണ്ട് 10-12 മുഖ്യമന്ത്രിമാർ സംഘികളാണ്. 550 എം പിമാർ സംഘികളാണ്. അതുപോലെ തന്നെ 1500 പരം MLA മാരും സംഘികളാണ്. ഈ സംഘികൾ ആണിപ്പോൾ ഭാരതത്തിൽ അഫ്ഗാനിസ്ഥാനായാലും പാകിസ്ഥാനായാലും ചൈനയായാലും ലോകരാഷ്ട്രങ്ങളായാലും കൈകാര്യം ചെയ്യുന്നത്, ലോകരാഷ്ട്രത്തിന് വേണ്ടി നിൽക്കുന്നത്. പനവേലച്ചോ ആ ലെവലിലും ഒന്നും എത്താതെ മതയാന അല്ലെങ്കിൽ നല്ല ആന കൊമ്പനാന പോകുന്നത് കണ്ടിട്ട് കുഴിയാന കാല് മടക്കി ചവിട്ടിക്കഴിഞ്ഞാൽ ഒന്നും ആവില്ല. പണ്ട് പറയാറുണ്ട്, ഒരാളുടെ ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ ഞാഞ്ഞൂള് പറയുന്നുണ്ട്, എന്താ അറിയാമോ, ഞാനും മൂർഖൻ ചേട്ടൻ കൂടിയാണ് ഇയാളെ കൊന്നതെന്ന്. പനവേലച്ചൻ സംഘികളുടെ ലെവലിലേക്ക് വരണമെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഒരു 100 വട്ടം ഇനിയും ജനിക്കണം. മാത്രമല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കർദിനാളിൻ്റെയും ഈ അച്ഛന്മാരുടെയും ഈ ബിഷപ്പുമാരുടെയും ഇവരെ കുറിച്ചിട്ട് ഒന്ന് തടയിടാൻ ക്രിസ്ത്യാനികൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഒന്ന് വിമർശിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ കന്യാസ്ത്രീകളെ പഴപ്പിക്കുന്നതിനെതിരെ ഒന്ന് പ്രതികരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഈശോ സിനിമയിൽ പ്രതികരിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ വലിയ ചിലവൊന്നുമില്ല, അത് വലിയ ഗട്ട്സ് ഒന്നും വേണ്ട. അത് പ്രതികരിച്ചത് പനവേലച്ചൻ നന്നാവാൻ വേണ്ടിയിട്ടാണ്. പനവേലച്ചൻ ഇങ്ങനെ ഒരു വേഷം കെട്ടിയത്, ഇത്രയും കള്ള പൈസയും കള്ളത്തരവും ചെയ്തതിനെ ഒന്ന് പ്രതികരിച്ചിട്ടുണ്ടോ നിങ്ങൾ? വെറുതെ ഒന്ന് ചോദിക്കട്ടെ, ഒരു കുരിശ്, ഒരു ബൈബിള്, ഒരു യഹോവ, ഒരു യെരുശലേം, അങ്ങനെയാണല്ലോ. അതുമാതിരി തന്നെ അല്ല ഇപ്പൊ നിന്ന് പഴയ്ക്കാൻ നിങ്ങൾക്ക് ശരിക്ക് പറഞ്ഞാൽ ഓർത്തഡോക്സ് സഭയും ജാക്കോബൈറ്റ് സഭയും തമ്മിലുള്ള യുദ്ധം ഒരൊറ്റ പുസ്തകമാണ്. എന്നിട്ട് അത് ശരിയാക്കാൻ ഇറങ്ങാത്തത് എന്താണോ ക്രിസംഘി എന്ന പേര് കിട്ടിയതിൽ ദുഃഖിക്കുന്ന പനവേലച്ചനോട് ചോദിക്കാനുള്ളതാണ്. അതിന് സംഘിയുടെ ചങ്കൂറ്റം വേണം പനവേലച്ചോ. അവ കുരിശും പിടിച്ചോണ്ട് ഡെഡ് ബോഡി 30 ദിവസം റോട്ടിലിട്ട നരകത്തിൻ്റെ ഗതികേട് അനുഭവിച്ചിട്ട് പ്രതികരിക്കാൻ പറ്റാത്ത ഓർത്തഡോക്സും ജാക്കോബൈറ്റും ഉണ്ട്. ഒണ്ടക്കുഴിയിൽ റോട്ടിൽ മുഴുവനും കുരിശ് വെച്ച് മതപരിവർത്തനം നടത്തുകയും ഹിന്ദുക്കളുടെ വേഷം കെട്ടിയിട്ട് രുദ്രാക്ഷം ഇട്ട് കുരിശ് ഭസ്മം തൊട്ട് പൂണൂലിട്ട് കാവി ഉടുത്ത് നല്ല അസൽ സന്യാസിയുടെ വേഷം കെട്ടിയിട്ട് മതക്കച്ചവടത്തിനിറങ്ങിയ പനവേലച്ചോ അണികളോട് പറയണം, ഈ അച്ഛന്മാരും പള്ളി തന്തമാരും കാണിക്കുന്ന തിന്മകൾക്കെതിരെ പ്രതികരിക്കണമെന്ന്. അതാണ് ക്രിസംഘി എന്ന പേരിന് യോജിക്കുന്നത്. അല്ലാണ്ട് നിങ്ങളെപ്പോലെ നാറിത്തരം, ആ നാറിത്തര കൊണ്ടൊന്ന് നിങ്ങൾ ക്രിസംഘി എന്ന പേര് കിട്ടി. ആ സംഘി എന്ന പേര് കിട്ടണമെങ്കിൽ ആദ്യം ആണുങ്ങളായ അച്ഛനമ്മമാരുടെ ആണും പെണ്ണുമായിട്ടുള്ള നല്ല അച്ഛൻ്റെയും നല്ല അമ്മയുടെയും മകനായിട്ട് ജനിക്കണം പനവേലച്ചോ. അല്ലെങ്കിൽ നമ്മുടെ ഷാജൻ സക്കറിയയെ പോലെ ചങ്കൂറ്റത്തോടു കൂടി ജനിക്കണം. TG മോഹൻദാസിനെ പോലെ, ശംഖുദാസ് അഡ്വക്കേറ്റിനെ പോലെ, സന്ദീപ് വാര്യരെ പോലെ, സന്ദീപ് വാചസ്പതിയെ പോലെ അങ്ങനെ ജനിക്കണം. അതല്ലാണ്ട് ഈശോമിശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് കർത്താവിനെ ആണിയടിച്ചു കൊന്ന സാധനം കഴുത്തിലിട്ടുകൊണ്ട് ഒരു ഈശോ പേര് ഇട്ടത് കൊണ്ട് അതിലെന്താ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ച് വലിയ ആളാവാനായിട്ട് ഇറങ്ങിയപ്പോ അച്ഛനും അച്ഛൻ്റെ കൂട്ടത്തിലുള്ള ജിത്തോ ജോസഫിന് നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഏതായാലും അച്ഛൻ എന്ത് പറഞ്ഞാലും അതിലൊന്നും നമുക്കൊരു പ്രശ്നമില്ല, അതൊക്കെ നിങ്ങളുടെ ഇന്റേണൽ കാര്യങ്ങൾ. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ക്രിസംഘി എന്ന പേര് കിട്ടിയിട്ട് നിങ്ങളതിൽ ദുഃഖിക്കുന്നു എങ്കിൽ അതൊരു ഗതികെട്ട ജന്മത്തിൻ്റെ ലക്ഷണമാണ്.
ഇന്ന് സംഘി എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം ഈ ആഗസ്റ്റ് മാസം യു എൻ ഒയിലെ സെക്യൂരിറ്റി കൗൺസിലിൽ അധ്യക്ഷം വഹിച്ചത് ഒരു സംഘിയാണ്. സൗദി അറേബ്യയും മറ്റ് രാജ്യങ്ങളിലെ 4 കോടി വൃക്ഷങ്ങൾ വെക്കാൻ ഒരു സംഘിയെയാണ് അഡ്വൈസറായിട്ട് ഭാരതത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഖസാക്കിസ്ഥാനും ഇറാനും എന്ന മുസ്ലിം രാജ്യത്തിലൂടെ നമ്മളുടെ വിമാനം, എയർഫോഴ്സിൻ്റെ വിമാനത്തിലൂടെ ഇന്ത്യക്കാർ ഒരു കന്യാസ്ത്രീയെ ഉൾപ്പെടെ, അതിനെ വേണമെങ്കിൽ അവിടെ ഇട്ടേച്ച് വരായിരുന്നു, കൊണ്ടുവന്നത് ഒരു സംഘിയാണ്. അറിയണം പനവേലച്ചോ, വാചക കസർത്ത് നടത്തിയിട്ട് ആളാവാൻ സോഷ്യൽ മീഡിയയിലൂടെ ശ്രമിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആദ്യം ശരിയാക്കേണ്ടത് തനി ലോഹയിട്ട കാമഭ്രാന്തന്മാരെയും ദൈവത്തിൻ്റെ പേരിൽ കുഞ്ഞാടുകൾ തന്ന പൈസ മറിച്ചിട്ട റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന കർദിനാളിനെയും, ഇപ്പോഴും നമ്മുടെ റോമൻ കത്തോലിക്ക അമ്മച്ചി ഇറ്റലിക്കാരിയും മന്ദബുദ്ധിയായിട്ടുള്ള മകനും പ്രധാനമന്ത്രിയായി വരുമെന്ന് പറഞ്ഞ് പഴയ 500-ൻ്റെയും 1,000-ൻ്റെയും നോട്ട് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന യോഹന്നാൻ എന്ന മറ്റൊരു പള്ളിത്തന്തയും ദിനകരൻ എന്ന മറ്റൊരു പള്ളിത്തന്തയും ഗവൺമെൻറ്റിൽ നിന്ന് ലീസിനെടുത്ത ലാൻഡ് ഗവൺമെൻറ്റിൽ നിന്ന് വിൽക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു ബിഷപ്പ്, പരമ നാറികൾ, പിന്നെ വാക്കുകളുണ്ട് ഞാൻ പറയണില്ല, അവരെയൊക്കെ ശരിയാക്കിയിട്ട് പോരെ. പനവേലച്ചോ ക്രിസംഗി എന്താണെന്ന് പറയാൻ, ഏതായാലും ക്രിസംഗി എന്ന പദം നിങ്ങൾ ഉപയോഗിച്ചത് അല്ലെങ്കിൽ താൻ ഉപയോഗിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. സംഘി ആവണമെങ്കിൽ 96 വർഷത്തെ തപസ് വേണം. ഒരു പക്ഷേ ജീവിതത്തിൽ സത്യം, ധർമ്മം, നീതി, ന്യായം 68 പരിവാര സംഘടനകളിൽ നിന്നുണ്ട്. ഹൈക്കോടതി സേവാഭാരതിയെ കുറിച്ച് പറഞ്ഞതുപോലെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട സംഘടനകളല്ല ഈ 66 പരിവാര സംഘടനകളും. എല്ലാം രാഷ്ട്രത്തിന് വേണ്ടി, രാഷ്ട്രായ സ്വാഹ, രാഷ്ട്രായ ഇതെന്ന മമ, കുരിശായ സ്വാഹ, കുരിശായ ഇതെന്ന മമ അല്ല പറഞ്ഞിരിക്കുന്നത്. കർത്താവായ സ്വാഹ, കർത്താവായ ഇതെന്ന മമ അല്ല പറഞ്ഞിരിക്കുന്നത്. ബൈബിളായ സ്വാഹ, ബൈബിളായ ഇതെന്ന മമ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. പള്ളിത്തന്തായ സ്വാഹ, പള്ളിത്തന്തായ ഇതെന്ന മമ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. കുരിശും വെച്ചുകൊണ്ട് പാവങ്ങളുടെ പൈസ മേടിച്ചുകൊണ്ട് വെട്ടിച്ച് നടക്കുന്ന ആ ഓർത്തഡോക്സിനെയും യാക്കോബൈറ്റിനെയും 143 ക്രിസ്ത്യൻ സംഘടനകളെയും ഒരുമിച്ച് ചേർത്ത് ആദ്യം ധർമ്മബോധം ഉണ്ടാവാൻ പഠിക്കുമ്പോൾ പനച്ചലച്ചോ, പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ക്രിസംഗി എന്ന പദം നിങ്ങളോ നിങ്ങളുടെ കൂടെ ഉള്ളവരോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ സമൂഹം അറിഞ്ഞത് നിങ്ങളിലൂടെയാണ്. മിണ്ടാതിരുന്നാൽ അറിയുമായിരുന്നില്ല, നിങ്ങൾക്കത് ഇഷ്ടമില്ലാത്തതായിരുന്നെങ്കിൽ. ഏതായാലും എൻ്റെ അച്ഛൻ പത്തായത്തിലും ഇല്ല എന്ന് പറഞ്ഞ് ഉറക്കെ പറഞ്ഞത് നന്നായി. ഇനി ക്രിസംഗി എന്ന പദം നല്ല അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ എൻ്റെ അച്ഛോ, ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ നിലനിൽക്കും, ഇനിയും നല്ലത് പറയാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രാർത്ഥിക്കുന്നുവൊന്നുമില്ല, നിങ്ങൾ ഈ പള്ളിത്തന്തമാരെയും കന്യാസ്ത്രീകളെയും പ്രാർത്ഥിച്ചിട്ട് നന്നാക്കാൻ പറ്റില്ല എന്ന് എന്നേ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങൾക്കല്ല, ബാക്കിയുള്ളവർക്ക് എൻ്റെ പ്രണാമം.